നസീർക്ക, നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, ഒരു ഗായികയുണ്ട്, എന്റെ കയ്യിൽ കുറച്ച് ലിറിക്സ് ഉണ്ട്. അത്രേ ഉള്ളൂ, ബാക്കി ഇനി ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യം നസീർക്ക് വിളിച്ച് സംസാരിച്ചത്. കോറിയോഗ്രാഫറാ കേട്ടോ. കോറിയോഗ്രാഫി ചെയ്യാം, കോറിയോഗ്രാഫി ചെയ്യൂ, ഞാൻ പെർഫോം ചെയ്യാം. അതാണ് എനിക്കൊരു രണ്ട് മാസം സമയം തരണം. ഞാൻ ആദ്യം പോയി കൊറിയോഗ്രാഫി ഒന്ന് പഠിക്കണ്ടേ. കുട്ടി ഇവരെന്താ ചെയ്യേണ്ടത്? അതായത് അതാണ് ഞാൻ പറഞ്ഞ സോറി, ടോപ്പിക്ക് കുറച്ച് മാറിപ്പോയി ഞാൻ. അതായത് ലിറിക്സ് ഉണ്ട്, നാദക്ക അതിന് ഈണം ഇടുന്നു, റിമി അതിന് പാടുന്നു. അല്ല, ഞാൻ സാധാരണഗതിയിൽ ഓൾറെഡി എഴുതി വെച്ചിട്ട് അതിന് ഞാൻ മ്യൂസിക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ എന്റെ ഒരു കമ്പോസിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വലിയ മ്യൂസിക് ഡയറക്ടറും കാര്യങ്ങളൊന്നുമല്ല, അത്യാവശ്യം പറഞ്ഞേക്ക് വിനയ കുനിയനല്ല. നമ്മൾ ചെയ്തിരിക്കുന്നത് സാധാരണഗതി എൻ്റെ ഒരു മ്യൂസിക് കമ്പോസിംഗ് എന്ന് പറയുന്നത്, എൻ്റെ ഫോണിൽ എനിക്ക് ചില യാത്രകളിൽ ട്യൂൺ കിട്ടുമ്പോൾ നമ്മളത് ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെ അത്രേ ഉള്ളൂ. ഈ ട്യൂൺ നമ്മൾ കമ്പോസ് ചെയ്യാൻ നേരത്ത് അത് ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കും. റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം വെച്ചിട്ടാണ് പിന്നെ നമ്മൾ റൈറ്റർക്ക് അയച്ചു കൊടുക്കും, അത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അത് റെഡി അല്ലേ? എനിക്ക് അത്രയും കേട്ടാ മതി. റെഡി അല്ലേ? നമുക്ക് ഞാൻ ലിറിക്സ് തരട്ടെ. ലിറിക്സ് ആരാണ് എഴുതിയേക്കുന്നത്? നമ്മുടെ ഫിറോസിക്കാണ്. അപ്പൊ അവന്റെ ആദ്യം സ്റ്റൈൽ വരാം. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ സ്വന്തം ലിറിസിസ്റ്റ്. നാ കുളിക്കിയനെ. അല്ല, ഇവന് അത്യാവശ്യം എഴുത്ത് കാര്യങ്ങള് കൂടുതലുണ്ട്. എന്റെ പാട്ടുകാരനാണ്, എഴുത്തുകാരനാണ്, മ്യൂസിക് ഡയറക്ടർ കൂടിയല്ലേ നീ? മ്യൂസിക് ഒക്കെ കമ്പോസ് ചെയ്യും, എല്ലാം ഞാൻ ചെയ്യും. എളുമയുള്ള കുട്ടിയാ. അങ്ങനെ പിന്നെ നിനക്ക് കൂടി ആ മ്യൂസിക് ചെയ്തിട്ട് ഇങ്ങോട്ട് വിട്ട പോരായിരുന്നോ? അല്ല, നാദക്ക ചെയ്യണേന്റെ ഒരു സ്പെഷ്യാലിറ്റി വേറെ അല്ലേ ഫിറോസ്? അതാണ് നാദക്ക ചെയ്യുമ്പോ നാദക്കയുടെ പാട്ട്, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ലിറിക്സ് ഒന്ന് വായിച്ച് ലിറിക്സ് വായിക്കൂ, കേക്കട്ടെ. ലിറിക്സ് വായിക്കൂ. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിനെ പറ്റിയുള്ള. വന്നല്ലോ കൺമുന്നിൽ കാണും ചിരിയുടെ പൊൻപൂരം, കൺമുന്നിൽ കാണും ചിരിയുടെ പൊൻപൂരം, കണ്ടില്ലേ നാടാകെ സന്തോഷം തരും ആഘോഷം, വർണ്ണം വിതറി വരും പെണ്ണിൻ പുഞ്ചിരി അഴകുണ്ടേ, എന്നും മനമുണരാൻ താരത്തിരിവിളയാട്ടുണ്ടേ, ഒന്നായി നാം വന്നിടാം ആമോദത്തേരിൽ. അവൻ എഴുതിയവൻ എന്നെ വായിക്കാൻ. വന്നല്ലോ കൺമുന്നിൽ കാണും ചിരിയുടെ പൊൻപൂരം, കണ്ടില്ലേ നാടാകെ സന്തോഷം തരും ആഘോഷം. ഇതാണ് ഋതം അല്ലെ? മോനെ ഓർക്കസ്ട്ര. വന്നല്ലോ കൺമുന്നിൽ കാണും ചിരിയുടെ പൊൻപൂരം, റെഡി? ഇത്ര ഈസി അല്ലേ? നിനക്ക് ഒരു മിനിറ്റ് കമ്പോസ് ചെയ്യാൻ ഒത്തിരി സമയം വേണം. പറയാം റിമി, ഇത് റിമി പാടണം. റെഡി? 1 2 3 4. വന്നല്ലോ കൺമുന്നിൽ കാണും ചിരിയുടെ പൊടിപൂരം, കണ്ടില്ലേ നാടാകെ സന്തോഷം തരും ആഘോഷം, വന്നല്ലോ കൺമുന്നിൽ കാണും ചിരിയുടെ പൊടിപൂരം, കണ്ടില്ലേ നാടാകെ സന്തോഷം തരും ആഘോഷം, വർണ്ണം വിതറി വരും പെണ്ണിൻ പുഞ്ചിരി അഴകുണ്ടേ, എന്നും മനതാരാ താരത്തിരുവിളയാട്ടുണ്ടേ, ഒന്നാം അല്ല ഇതില് ഇവര് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങളൊന്നും അല്ല, ഞാൻ ഫിറോസിന്റെ മുഖത്താണ് നോക്കണ്ടത്. അതിനറിയോ അവൻ എഴുതിയ ആ ഒരു സാധനം ഇത്ര പെട്ടെന്ന് അതിന് മജ്ജയും മാംസവും ഒക്കെ വെച്ച് അതങ്ങോട്ട് വളർന്ന് അല്ലേ ഒരു രൂപം പ്രാപിച്ചു എന്ന് പറയും. അപ്പൊ കേട്ടോ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഡാർലിംഗ്. പാടി തകർത്തുകൾ
ദിവസം.